ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള ചൊല്ല് ഇപ്പോ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കൊടുത്താൽ ജലീലിൽ നിന്നും കിട്ടും എന്ന് മാറ്റി പറയേണ്ടുന്ന അവസ്ഥയിലാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജലീലിനെ മുൾമുനയിൽ നിർത്തുന്ന എന്തുമാത്രം ആരോപണങ്ങളും അധിക്ഷേപങ്ങളുമാണ് ലീഗ് നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് നേതൃത്വം നൽകിയ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പാരോപണം ഉയരുമ്പോൾ എന്തു വില കൊടുത്തും ആ തട്ടിപ്പുകാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തുമെന്നാണ് കെ ടി ജലീൽ പറയുന്നത്. അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുത്തതിനൊക്കെ എണ്ണി എണ്ണി ഇങ്ങോട്ട് തരും എന്ന് ജലീൽ പറയുമ്പോൾ അത് കേട്ടു നിൽക്കാനേ ലീഗുകാർക്കാകും. ജലീലിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒന്നുപോലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തെ അറിയിക്കാൻ ഇവിടുത്തെ ലീഗ് നേതൃത്വത്തിനോ നിയമ പോരാട്ടത്തിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് അതിശക്തമായി ജലീൽ മുന്നോട്ട് പോവുകയും ചെയ്യും. പലവട്ടം പറഞ്ഞല്ലോ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, ഇപ്പോൾ ജയിലിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർത്തിയത്! പക്ഷെ ഇപ്പോൾ പി കെ ഫിറോസിനെതിരെയും യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവായ സുബൈറിനെതിരെയും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്ര ചെറുതല്ല. അതിപ്പോൾ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആരോപണത്തിന് ബലമില്ലാതെ വരുന്നില്ലല്ലോ. അക്കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടുന്ന ബാധ്യത യൂത്ത് ലീഗ് നേതാക്കൾക്കുണ്ട്. ഇപ്പോൾ പന്നികളോട് മല്ലയുദ്ധത്തിനില്ല എന്നുള്ള ബെർണാഡ് ഷായുടെ വാചകം പ്രയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. ഇതുപോലെ താൻ നിരപരാധിയാണ് എന്ന് ഒരുപാട് തവണ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞിട്ടും കെ ടി ജലീലിനെ പിന്നെയും പിന്നെയും ക്രൂശിക്കാനായിരുന്നല്ലോ ശ്രമം നടത്തിയത്. എന്തായാലും നിയമത്തിൻ്റെ വഴിയെ പോയി തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പലവട്ടം ഉത്തരം നൽകി തന്നെ കെ ടി ജലീൽ താൻ കുറ്റക്കാരനല്ല എന്ന് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതുപോലെ ഒരു ബോധ്യപ്പെടുത്തൽ ഈ വാചക കസരത്തിനപ്പുറം പി കെ ഫിറോസിൻ്റെയും സുബൈറിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ള നിലപാട് തന്നെയാണ് ജലീൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ജലീൽ പറയുന്നത് ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. 39 ലക്ഷം രൂപ മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിൽ നിന്ന് പിരിച്ചു എന്നാണ് പാർട്ടി മുഖപത്രം പറയുന്നത് എന്ന് ജലീൽ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ജലീൽ പറയുന്നു മലപ്പുറത്ത് താൻ സ്ഥിരമായി പോകുന്ന പള്ളിയിൽ പോലും ഈ കത്തുവാ പിരിവ് നടന്നു എന്നുള്ളതാണ്. അന്ന് തന്നെ ചോദിച്ചതാണ് ഇത് കൃത്യമായി അവർക്കൊക്കെ എത്തുമോ എന്നുള്ള കാര്യമെന്ന്. അപ്പോൾ മലപ്പുറത്തടക്കം നടന്നിട്ടുള്ള പിരിവിൻ്റെ കണക്കെവിടെ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നില്ലേ എന്നാണ് ജലീൽ ചോദിക്കുന്നത്. ഇതുപോലെ നേതാക്കളോട് കണക്കുകൾ ചോദിച്ചതിൻ്റെ പേരിലാണ് ഒരു കാലത്ത് യൂത്ത് ലീഗിൻ്റെ തീതുപ്പുന്ന നേതാവായിരുന്ന ജലീൽ ലീഗ് നേതാക്കൾക്ക് അനഭിമതനായി മാറിയത്. ഇതിപ്പോൾ അകത്തല്ലാത്തത് കൊണ്ട് പുറത്തു നിന്ന് ചോദിക്കാമല്ലോ, ധൈര്യമായി ചോദിക്കാം, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഉറപ്പായും ചോദിക്കാം. അപ്പോൾ ജലീലിനെതിരെ ആരോപണ ശരങ്ങളുമായി നടന്നവർ സ്വയം ഒരു ആരോപണം നേരിടുമ്പോൾ അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ ഉന്നയിച്ച ആരോപണമായതുകൊണ്ട് മറുപടി പറയേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയെന്നുള്ള പ്രസക്തമായൊരു ചോദ്യം ജലീൽ ഉന്നയിക്കുന്നുണ്ട്. പി കെ ഫിറോസിനെ പോലെയുള്ള നേതാക്കൾ തങ്ങളുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നുള്ള സുപ്രധാനമായ ഒരു ചോദ്യം കൂടി ജലീൽ ഉന്നയിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി എങ്ങനെയാണ് തങ്ങളുടെ സാമ്പത്തിക വളർച്ച ഉണ്ടായത് എന്നുള്ളത് അവർ വെളിപ്പെടുത്തട്ടെ, അതാണ് ജലീൽ പറയുന്നത്. അപ്പോൾ അവർ സുതാര്യരാണ് എങ്കിൽ അവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തി ഈ നാടിനോട് പറയൂ, ഞങ്ങൾ ഈ പണമൊന്നും കട്ടിട്ടില്ല എന്ന്. അങ്ങനെ അവർ സത്യസന്ധരാണ് എന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്തുന്നത് വരെ അതിന് ഈ കത്തുവ ഫണ്ട് മുക്കലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്യും എന്ന് ജലീൽ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് നേരത്തെ കൊടുത്തതിന് തിരികെ കൊടുക്കുന്നതാണ് എന്ന് മാത്രം കരുതിയാൽ മതി.